മുംബൈയിൽ നിന്ന് ഫൗസിയ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ചോദിച്ചോളൂ. ഹലോ. ഹലോ, മുംബൈയിൽ നിന്നാണ്. പറഞ്ഞോളൂ. എനിക്ക് ഉള്ള സംശയം എന്താ വെച്ചാല്, ഈ വെള്ളപ്പാണ്ട് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ കാഴ്ച പോകുന്നു എന്ന് കണ്ടിട്ടുണ്ട്. തലയിത്ത് രോമം വെളുത്ത് അങ്ങനെ കാഴ്ച പോകുന്ന ഒരു അവസ്ഥ. പിന്നെ വേറൊരു സംശയം എന്താ വെച്ചാല്, എങ്ങനെയാ അതിന് പ്രിവെൻഷൻ എന്തെങ്കിലും ഉണ്ടോ ഇത് വരാതിരിക്കാനായിട്ട്? ഓക്കെ, രണ്ട് ചോദ്യങ്ങളായിരുന്നു ഫൗസിയ ചോദിച്ചത്. വെള്ളപ്പാണ്ടുള്ളവർക്ക് കാഴ്ച നഷ്ടപ്പെടുക അല്ലെങ്കിൽ കൺപീലികൾ വെളുത്ത നിറാവുക എന്നുള്ള, അത് ആക്ച്വലി വെള്ളപ്പാണ്ടല്ല, ആൽബിനിസം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കണ്ടീഷൻ ഉണ്ട്. അതൊരു ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതിൽ ശരീരത്തിൽ വെള്ളനിറം ഉണ്ടാവും, ജനിതകമായിട്ട് തന്നെ ഉണ്ടാവും, പാരമ്പര്യമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണുകൾ എഫക്റ്റഡ് ആവുന്നത്. ആ കണ്ടീഷനിലാണ് ആക്ച്വലി കാഴ്ചയ്ക്കൊക്കെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തിപ്പെടുന്നത്, അല്ലാതെ വെള്ളപ്പാണ്ടിലല്ല. രണ്ടാമത്തെ ചോദ്യം ഇതിനുള്ള പ്രിവെൻഷൻ ആയിരുന്നു ചോദിച്ചത്. ഇത് പ്രിവെന്റ് ചെയ്യാൻ ഇതുവരെ നമുക്ക് മരുന്നുകളൊന്നും ഇല്ല. സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ പാടുകൾ ഉണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷെ അത് ഒരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രിവെൻഷൻ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ഈ അസുഖം എനിക്ക് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു പ്രിവെൻഷൻ ലെവലിൽ നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. തീർച്ചയായും എല്ലാവർക്കും അറിയേണ്ടത് പരിഹാര മാർഗങ്ങൾ എന്താണ്, ചികിത്സാ രീതി എങ്ങനെയാണെന്നൊക്കെയാണ്. അതൊക്കെ അതിലേക്കൊക്കെ വരുന്നതിന് മുൻപായി ഇത് മുൻകൂട്ടി എങ്ങനെ തിരിച്ചറിയാം എന്നത് നമുക്കൊന്ന് നോക്കാം. വെള്ളപ്പാടുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഫീച്ചർ, ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് ഉണ്ടാവുന്നത്. വേറെ ഇതിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, ചൊറിച്ചിലുണ്ടാവില്ല, തൊലി പൊടിച്ചിലുണ്ടാവില്ല. അതും വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള വെളുത്ത പാടുകളായിരിക്കും, ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള വെളുത്ത പാടുകളായിരിക്കും. പലപ്പോഴും ചെറിയ ചുണങ്ങൊക്കെ കണ്ടിട്ട് അത് വെള്ളപ്പാണ്ടാണോ എന്ന് പേടിച്ചിട്ട് രോഗികൾ വരാറുണ്ട്. ചുണങ്ങിലൊക്കെ ചെറിയ തൊലി പൊടിച്ചിൽ പോലെയൊക്കെ സ്കിന്നിലുണ്ടാവും, അതുപോലത്തെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഈ അവിടുത്തെ തൊലിയുടെ രോമങ്ങളുടെ നിറം വെള്ളയാവുന്നത് വെള്ളപ്പാണ്ടിലാണ് കൂടുതലും കാണാറ്. അതും ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചറാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് ടെസ്റ്റിൻ്റെ ആവശ്യം സാധാരണ ഒരു ഡെർമറ്റോളജിസ്റ്റിന് ആവശ്യം വരാറില്ല. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇപ്പോൾ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് മാത്രമാണ്, അത് കാഴ്ചയെ തന്നെ പറയാൻ പറ്റുന്ന ഒരു അസുഖമാണത്. ശരി, ഇപ്പോൾ സുരേഷ് ബാബു എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, സംശയം ചോദിച്ചോളൂ. സുരേഷ് ബാബു എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്, കേൾക്കാമോ? ആ, ചോദിച്ചോളൂ. ഡോക്ടറെ കേൾക്കണോ? പറഞ്ഞോളൂ. ആ, ഈ സിമെന്റിന്റെ പണിയാണ്. ഓക്കേ. അത് ഈ കൂടുതൽ അലർജി ആയി വന്നാണ്ട് അത് ചെറിയ പാണ്ടായി മാറിയിട്ടുണ്ട്. അത് എങ്ങനെ വരുന്നത്? സാധാരണ വരുന്ന വെള്ളപ്പാണ്ടല്ലാതെ ഇതേപോലെ അലർജികളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊള്ളൽ പോലത്തെ അവസ്ഥ വന്നിട്ട് അതിന് ശേഷം വരുന്ന ഒരു കലയാണ് മിക്കവാറും സുരേഷ് ബാബുവിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു ഒരു ഭാഗത്തുള്ള കളറ് പോയിക്കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് ചികിത്സിക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ കളർ ഉൽപ്പാദിപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ചികിത്സയായിട്ട് വരുന്നത്. സിമെൻറ്റിനോടുള്ള അലർജിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സിമെന്റിന്റെ പണികൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി ഇതും കൂടിക്കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. സുരേഷ് ബാബുവിന് വ്യക്തമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ പലർക്കും ശരീരത്തിൽ കാണുന്ന എല്ലാ വെള്ളനിറവും വെള്ളപ്പാണ്ടാണ് എന്നൊരു സംശയം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പലതും അത് ചുണങ്ങായിരിക്കാം, അല്ലെങ്കിൽ വിറ്റാമിൻ കുറവ് കൊണ്ടുള്ളതായിരിക്കാം. അപ്പോൾ അത്തരം സംശയങ്ങൾക്കൊക്കെ മാറാനായി എങ്ങനെയാണ് വെള്ളപ്പാണ്ട് നമ്മൾ തിരിച്ചറിയുന്നത്? അഗൈൻ, വെള്ളപ്പാണ്ടിൻ്റെ ആ ഒരു ഹിസ്റ്ററി, എങ്ങനെയാണിത് തുടങ്ങിയത്, അതിൻ്റെ ഒരു പ്രത്യേക കളറ്, അതൊക്കെ വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് അത് ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പം ജനിച്ച സമയത്ത് തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു വെളുത്ത നിറം ഉണ്ടെങ്കിൽ അത് മറുകാവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഫേസിൽ കാണുന്ന ചെറിയ വെളുത്ത പാടുകൾ, കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന വെളുത്ത പാടുകൾ, അത് ചുണങ്ങാവാനാണ് സാധ്യത. വിറ്റാമിൻ ഡെഫിഷ്യൻസിയൊക്കെ കാരണമുള്ള വെളുത്ത നിറവും, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണമുള്ള വെളുത്ത നിറം ഭയങ്കര അൺകോമൺ ആണ് നമ്മളെ നാട്ടിലൊക്കെ. പ്രത്യേകിച്ചും കൂടുതലായിട്ടും ചുണങ്ങ് അല്ലെങ്കിൽ വെയിലിൻ്റെ അലർജി കാരണം ചിലപ്പോൾ ചെറിയ വൈറ്റ് പാച്ചസ് ഫേസിൽ വരാം.
അതൊക്കെ പലരും വെള്ളപ്പാണ്ടായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതിന് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ തന്നെ അത് മനസ്സിലാവും എങ്ങനെയാണ് വെള്ളപ്പാണ്ടാണോ അല്ലേ എന്നുള്ളത്.